അബ്രഹാമിന്റെ ഉദാഹരണം വെച്ചിട്ട് പരിച്ഛേദനയാലല്ല നീതീകരിക്കപ്പെടുന്നത് എന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. അതിന് പൗലോസ് അത് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, അബ്രഹാമിന്റെ ഉദാഹരണത്തിൽ നിന്ന് എടുത്തു പറയാൻ കാരണം, അബ്രഹാം പരിച്ഛേദന ഏറ്റത് അവന്റെ 99-ാമത്തെ വയസ്സിലാണ് അബ്രഹാം പരിച്ഛേദനയേറ്റത്. അവന് പ്രായമായി, നന്നേ പ്രായത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അബ്രഹാം പരിച്ഛേദനയേൽക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിനു മുൻപുള്ള 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതായിട്ട് പെട്ടതായിട്ട് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കും. പറഞ്ഞു വന്നതിന്റെ സാരം, അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപ് തന്നെ അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എപ്പോഴാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? പരിച്ഛേദനയുടെ സമയത്താണോ അതിനുശേഷമാണോ? അല്ല, പരിച്ഛേദനയ്ക്ക് മുൻപ് തന്നെ അവൻ നീതീകരിക്കപ്പെട്ടു, അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, പരിച്ഛേദനയാലല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് പൗലോസ് അബ്രഹാമിന്റെ ദൃഷ്ടാന്തം വെച്ചിട്ട് സമർത്ഥിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പരിച്ഛേദന എന്നുള്ളത് ഒരു അടയാളം മാത്രമാണ് അല്ലെ. നമ്മൾ അതിൻ്റെ 10-ാമത്തെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടുകൂടെ. ഓക്കെ, അത് ബാക്കിയുള്ളത്. അപ്പോൾ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ അവൻ അഗ്രചർമ്മിയായിരുന്നു. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്ര, അതൊരു മുദ്രയാണ്, അല്ലെങ്കിൽ അതൊരു അടയാളമാണ്. പരിച്ഛേദന എന്നുള്ളത് ഒരടയാളമാണ്, വിശ്വാസ മുദ്ര അല്ലെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു അടയാളമാണ്, അതിൻ്റെ ഒരു മുദ്രയാണ് പരിച്ഛേദന എന്നുള്ളത്. അതിൻ്റെ അർത്ഥം, പരിച്ഛേദന എന്നുള്ളത് നീതീകരിക്കപ്പെടുവാനുള്ള പെടുവാനുള്ള ഒരു മാനദണ്ഡമല്ല. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയുടെ സമയത്തായിരുന്നില്ല, അതിനു മുൻപേ അവൻ നീതീകരിക്കപ്പെട്ടിരുന്നു. അബ്രഹാം അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, അബ്രഹാം സകല മനുഷ്യർക്കും പിതാവായി, പരിശോധന ഏറ്റവർക്കും അവൻ പിതാവായി, അഗ്രചർമ്മികളായിട്ടുള്ളവർക്കും അവൻ പിതാവായി തീർന്നു. അപ്പോൾ പൗലോസ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത് അത് പരിച്ഛേദനയാലല്ല എന്ന് അവിടെ പറയുകയാണ്. അബ്രഹാമിന്റെ സാദൃശ്യം അവൻ എടുക്കുന്നു. അബ്രഹാമിന്റെ സാദൃശ്യത്തിൽ നിന്നും അവൻ പറയുന്നു, പരിച്ഛേദന അല്ല നീതീകരണത്തിന്റെ വ്യവസ്ഥ. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയാലല്ല, അവൻ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ് എന്ന് പറയുന്നു. അപ്പോൾ 1, പ്രവൃത്തിയാലല്ല നാം നീതീകരിക്കപ്പെടുന്നത്. 2, പരിച്ഛേദനയാലുമല്ല നാം നീതീകരിക്കപ്പെടുന്നത്. 3-ാമത്തെ കാര്യം പൗലോസ് പരാമർശിക്കുന്നത് ന്യായപ്രമാണമാണ്. അത് 4-ാം അധ്യായത്തിന്റെ 13-14-15 വാക്യങ്ങളിൽ ന്യായപ്രമാണത്താലും അല്ല നീതീകരണം സംഭവിക്കുന്നത് എന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. ലോകാവകാശിയാകും എന്ന് വാഗ്ദത്തം ലഭിച്ചത് അല്ലെ, അബ്രഹാമിന് ഒരു വാഗ്ദത്തം ലഭിച്ചു, സകല ജാതികൾക്കും സകല ജാതികളും അവന്റെ സന്തതികളാണ്, അല്ലെങ്കിൽ അവന്റെ സന്തതിയായി മാറ്റപ്പെടുന്ന ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകും, അവരാൽ ലോകം ഭരിക്കപ്പെടും എന്നെല്ലാം വാഗ്ദത്തം അബ്രഹാമിന് കൊടുക്കുമ്പോൾ, ആ വാഗ്ദത്തം ലഭിച്ച അത് ന്യായപ്രമാണത്തിന്റെ ഭാഗമായിട്ടല്ല അബ്രഹാമിന് ഇതൊന്നും ലഭിച്ചത്. ന്യായപ്രമാണം ലഭിക്കുന്നതിന് ധാരാളം വർഷങ്ങൾക്ക് മുൻപാണ് ഈ കാര്യങ്ങളെല്ലാം അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവകാശം എന്നുള്ളത് ന്യായപ്രമാണത്താൽ അല്ല, ന്യായപ്രമാണത്തിന്റെ ഭാഗമല്ല. നീതീകരണം എന്നുള്ളതും ന്യായപ്രമാണത്തിന്റെ ഭാഗമായി വരുന്നതല്ല. നീതീകരണം
ന്യായപ്രമാണത്താലും അല്ല. അപ്പോൾ മൂന്ന് കാര്യങ്ങളിൽ ഇങ്ങനെയല്ല നീതീകരണം ഉണ്ടാകുന്നത് എന്ന് പൗലോസ് സമർത്ഥിച്ചു. ഏതൊക്കെയാണ്? ഒന്ന്, പ്രവൃത്തിയാലല്ല. രണ്ട്, പരിച്ഛേദനയാലല്ല. മൂന്ന്, ന്യായപ്രമാണത്താൽ അല്ല. പിന്നെ എങ്ങനെ? അതിൻ്റെ ഉത്തരമാണ് തുടർന്നുള്ള 16-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ, ആ അധ്യായത്തിൻ്റെ അവസാനം വരെയും കൊടുത്തിരിക്കുന്നത്. നീതീകരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്താൽ. നീതീകരണത്തിലേക്കുള്ള പ്രവേശന മാർഗം എന്താണ്? വിശ്വാസത്താൽ. നീതീകരണത്തിലേക്കുള്ള വഴി ഏതാണ്? അത് വിശ്വാസത്താലാണ് എന്ന് പൗലോസ് വളരെ കൃത്യമായി റോമിലെ വിശ്വാസികളെ അവൻ പഠിപ്പിച്ചു. അതൊരു കൃപാദാനമാണ്. ദൈവത്തിന് കൃപ തോന്നി സൗജന്യമായി ദാനമായി നമുക്ക് നൽകപ്പെടുന്ന ഒന്നാണ്. നാം നമ്മളുടെ അവകാശം എന്നുള്ളത് അത് വിശ്വാസത്താലാണ് നമ്മളുടെ അവകാശം. അബ്രഹാം എന്ത് ചെയ്തു? 18-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും അതിൻ്റെ അകത്തും അനുകൂലമായി നിൽക്കുന്ന അതിൻ്റെ പോസിബിലിറ്റിയാണ് അബ്രഹാം അവിടെ നോക്കിയത്. ഇമ്പോസിബിൾ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾക്കിടയിൽ അവൻ അതിൻ്റെ പോസിബിലിറ്റി കണ്ടു. ആശയ്ക്ക് വിരോധമായി ധാരാളം കാര്യങ്ങൾ മുൻപിൽ ഉണ്ടെങ്കിലും അതിനെയെല്ലാം സൈഡിൽ വെച്ചിട്ട് അവൻ അതിനെല്ലാത്തിനും വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു. അതാണ് വിശ്വാസം. കാണുന്നതിനപ്പുറം നമ്മൾ കാണുക, കാണാവുന്നതിലും അപ്പുറം നമ്മൾ കാണുക. ഇമ്പോസിബിലിറ്റിയുടെ അകത്ത് നമ്മൾ പോസിബിലിറ്റീസ് കാണുക. ദൈവം വാഗ്ദത്തം തന്നത് പൂർത്തിയാക്കാൻ മതിയായവനാണെന്ന് വിശ്വസിക്കുക. 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. അവൻ അതിന് മതിയായവനാണ്. ആ പൂർണമായ ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ നീതീകരണത്തിലേക്ക് നമ്മൾ എങ്ങനെ പ്രവേശിച്ചു എന്ന് ചോദിച്ചാൽ അത് നാം വിശ്വാസപൂർവം നാം പ്രവേശിക്കുന്നതാണ്. ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ചെയ്തതിലേക്ക് നാം വിശ്വാസത്തോടെ പ്രവേശിക്കുന്നതാണ് നീതീകരണം. ആ ശിക്ഷാവിധിയിൽ നിന്നും നാം രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവം ഒരുക്കിയ ആ നീതിയിലേക്ക് നാം വിശ്വാസപൂർവം പ്രവേശിച്ചതാണ് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിയാനുള്ള കാരണം. ആർ വിശ്വാസത്തോടെ സമീപിച്ചില്ലയോ അവരൊക്കെ അവരെല്ലാം ഇപ്പോഴും ശിക്ഷാവിധിക്ക് കീഴിലാണ്. നാം ശിക്ഷാവിധിയുടെ കീഴിലായതുകൊണ്ടാണ് നമുക്കൊരു നീതീകരണത്തിന്റെ ആവശ്യം. ആ നീതീകരണത്തിലേക്കുള്ള വഴി നമ്മുടെ പ്രവൃത്തികളല്ല. നാം യഹൂദ പൗരനായത് പൗരത്വമല്ല അതിൻ്റെ ആധാരം. പരിച്ഛേദനയല്ല അതിൻ്റെ ആധാരം. ന്യായപ്രമാണം പാലിക്കുന്നതുമല്ല അതിൻ്റെ ആധാരം. അത് വിശ്വാസത്താൽ ദൈവം നമുക്ക് കൃപ തോന്നി അവൻ നമുക്ക് സൗജന്യമായി തന്നതാണ് അതിൻ്റെ ആധാരം. അത് അബ്രഹാമിന് മാത്രമല്ല, നമുക്കും അപ്രകാരം തന്നെയാണ്. നാം എങ്ങനെയാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്? വിശ്വാസത്താൽ നാം പ്രവേശിക്കുന്നു. അതിന് ഒരു ദൃഷ്ടാന്തമായി അബ്രഹാമിനെ പൗലോസ് എടുത്തു കാണിച്ചു. അവൻ്റെ ജീവിതത്തിൽ ആ വിശ്വാസത്താലുള്ള നീതീകരണം എപ്രകാരമായിരുന്നു എന്ന് പൗലോസ് കാണിച്ചു. അത് നമുക്ക് ഒരു ദൃഷ്ടാന്തമാണ്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 5-ാം അധ്യായത്തിൽ ഈ നീതീകരണത്തിൻ്റെ 10 ഫലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4-ാം അധ്യായം കണ്ടു. 4-ാം അധ്യായത്തിൽ നാം നീതീകരണത്തിൻ്റെതായ അത് എന്തല്ല, എങ്ങനെയാണ് അത് കൈവന്നത് എന്ന് നമ്മൾ കണ്ടു. 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ
അങ്ങനെ നീതീകരിക്കപ്പെടുന്നതിൻ്റെ അതിൻ്റെ ബെനഫിറ്റ്സ്, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് പൗലോസ് പറയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾക്കിടയിൽ നീതീകരണത്തിൻ്റെ 10 ഫലങ്ങളെ പൗലോസ് അവിടെ പറയുന്നുണ്ട്. 1-ാമത്തെ ഫലം എന്നുള്ളത് 1-ാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അപ്പോൾ നീതീകരണത്താൽ നമുക്ക് ലഭിച്ച 1-ാമത്തെ കാര്യം എന്നുള്ളത് ദൈവത്തോട് സമാധാനം. ദൈവം നിരപ്പ് വന്നു, വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു, ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടായി. 1-ാമത്തെ കാര്യം, 1-ാമത്തെ ഫലം അതാണ്. 2, അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നീതീകരണം എന്നുള്ള ആ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത് അല്ലെ, ആ കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് നീതീകരണത്താൽ സാധ്യമായി. നീതീകരണത്താൽ ഉണ്ടായ 2-ാമത്തെ ഫലം കൃപയിലേക്കുള്ള പ്രവേശനം. 1, ദൈവത്തോടുള്ള സമാധാനം. 2, കൃപയിലേക്കുള്ള പ്രവേശനം. കൃപയിലേക്ക് നമ്മൾ പ്രവേശിച്ചത് നീതീകരണത്താൽ. 3, അടുത്ത വാക്യം, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കാൻ അല്ലേ, അതിലേക്ക് നമ്മെ എത്തിച്ചത് നീതീകരണമാണ്. നമ്മെ ആ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിലേക്ക് നമ്മെ എത്തിച്ചത്, പ്രത്യാശ, നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ തന്നത് ദൈവ തേജസ്സിൻ്റെ ഒരു പ്രത്യാശ, അതിൻ്റെ ഒരു പ്രശംസ നമ്മിലേക്ക് വരാൻ കാരണം ദൈവം നമ്മെ നീതീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നീതീകരണത്തിൻ്റെ 3-ാമത്തെ ഫലം എന്നുള്ളത് തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുവാൻ ഇടവന്നു. അടുത്ത വാക്യം, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നീതീകരണത്തിൻ്റെ മറ്റൊരു ഫലം, അത് മൂലമാണ് നാം കഷ്ടതയിൽ പ്രശംസിക്കാനുള്ള വക നമുക്കുണ്ടായത്. ഈ ഭൂമിയിൽ ധാരാളം കഷ്ടങ്ങൾ, കർത്താവിനെ പിൻപറ്റുമ്പോൾ, അവൻ്റെ പിന്നാലെ പോകുമ്പോൾ, അവനെ സ്നേഹിക്കുമ്പോൾ, അവൻ്റെ വചനപ്രകാരം നിൽക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, അപ്രകാരം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പിന്നിൽ കഷ്ടത വരും. ആ കഷ്ടതയിലും പ്രശംസിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദൈവം നമ്മെ നീതീകരിച്ചു എന്നുള്ളതാണ്. പ്രവൃത്തി നോക്കാതെ, നമ്മുടെ പാപത്തെ കണക്കാക്കാതെ അവൻ നമ്മെ നീതീകരിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ കഷ്ടങ്ങളിലും പ്രശംസിക്കാൻ ഒരു വകയായി. ജീവിതത്തിൽ ധാരാളം കഷ്ടതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കതിൻ്റെ പിന്നിൽ ചിന്തിക്കാനുള്ളത് നാം നിൽക്കുന്നത് ഒരു ഭാഗ്യകരമായ അവസ്ഥയിലാണ്. ദാവീദ് എന്ന മഹാസമ്പന്നനും മഹാനുമായ ഒരു രാജാവ് ഏറ്റവും ഭാഗ്യകരമായി കണ്ടൊരവസ്ഥയാണ് നീതീകരിക്കപ്പെടുന്ന അവസ്ഥ എന്നുള്ളത്. ആ അവസ്ഥയിൽ നാം ജീവിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തുണ്ടാകുന്ന കഷ്ടതകളിലൊന്നും നാം പതറിപ്പോകേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത് അത്രമാത്രം പ്രശംസനീയമായ, അത്രമാത്രം ശോഭയുള്ള, അത്രമാത്രം തേജസ്സുള്ള ഒരു സ്ഥാനത്താണ്, ഒരു ഭാഗ്യകരമായ അവസ്ഥയിലാണ് ദൈവം നമ്മെ നിർത്തിയിട്ടുള്ളത്. ആകയാൽ നമുക്ക് കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ വകയായി. 5-ാമത്തെ കാര്യം, അതിൻ്റെ 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. നീതീകരണത്തിൻ്റെ അടുത്ത ഫലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരില്ല. അവൻ ഉയർത്തതിനാൽ നാമും ഉയർക്കും, അവൻ ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കും. മർത്യമായ ശരീരം ഈ ഭൂമിയിൽ
അമർന്നു പോയാലും അമർത്ഥ്യമായത് ഒന്ന് ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശയ്ക്ക് യാതൊരു ഭംഗവും വരില്ല. നീതീകരണത്തിൻ്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ ഫലം, പ്രത്യാശയ്ക്ക് ഒരു ഭംഗവും വരുന്നില്ല എന്നുള്ളതാണ്. അടുത്ത വാക്യം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നീതീകരണത്തിൻ്റെ അടുത്ത ഫലമാണ് ആറാമത്തേത്, ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പകരപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടു. ദൈവം, സ്നേഹവാനായ ദൈവം, അവൻ്റെ സ്നേഹം നമ്മിലേക്ക് പകർന്നു. നീതീകരണം മൂലം ആ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ അവൻ്റെ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത വാക്യം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നു ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു അല്ലേ, ആ സ്നേഹം പകരപ്പെടുന്ന അവസ്ഥ. പിന്നീട് നമ്മൾ അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു അല്ലെ. ദൈവത്തോട് സമാധാനം, ദൈവത്തോട് നിരപ്പ്, ആ അല്ലെ, ആ അലൈൻമെന്റ് ശരിയായത് നീതീകരണത്തിലൂടെയാണ്. നാമും ദൈവവുമായിട്ടുള്ള അലൈൻമെന്റ് ശരിയായത്, നിരപ്പ് വന്നത്. അത് 8-ാമത്തെ കാര്യം, ദൈവത്തോടുള്ള നിരപ്പ്. അതിൻ്റെ മുൻപായിട്ട് നമ്മൾ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവിടെ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഒരു കോപം നമ്മളുടെ മുൻപിൽ ഉണ്ടായിരുന്നു, ശിക്ഷാവിധി ഉണ്ടായിരുന്നു, അതിൽ നിന്നും നാം രക്ഷപ്പെട്ടു. അടുത്തത് നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ജീവനാലുള്ള ഒരു സമൃദ്ധിയായ രക്ഷ നീതീകരണത്താൽ സാധ്യമായി. 10-ാമത്തെ കാര്യം, അത് 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ ലഭിച്ച നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിലുള്ള പ്രശംസ നമുക്ക് വരാനുള്ള കാരണം നീതീകരണമാണ് അതിൻ്റെ പിന്നിലെ കാരണം. 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നീതീകരണത്തിൻ്റെ 10 ഫലങ്ങൾ. ദൈവത്തോടുള്ള സമാധാനം, കൃപയിലേക്കുള്ള പ്രവേശനം, ദൈവസ്നേഹത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുവാൻ ഇടവന്നു, കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ ഇടവന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പകർന്നിരിക്കുന്നു, കോപത്തിൽ നിന്നുള്ള രക്ഷ, ദൈവത്തോട് നിരപ്പ്, ജീവനാലുള്ള സമൃദ്ധിയായ രക്ഷ, ദൈവത്തിലുള്ള പ്രശംസ. പ്രിയമുള്ളവരെ, നാമും ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാൻ, അതിൻ്റെ അലൈൻമെന്റ് ശരിവാൻ, നിരപ്പാകുവാൻ, ദൈവവുമായിട്ട് സമാധാനം വരുവാൻ, നമ്മുടെ പ്രശംസ എന്നുള്ളത് പ്രശംസിപ്പാൻ, നമ്മുടെ പ്രവൃത്തികളൊന്നുമല്ല നമുക്ക് പ്രശംസിക്കാനുള്ളത്. കർത്താവ് നമുക്ക് വേണ്ടി സൗജന്യമായി പ്രവൃത്തി നോക്കാതെ, ന്യായപ്രമാണം നോക്കാതെ, നമ്മുടെ പൗരത്വം നോക്കാതെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ നീതീകരണമാണ് ഒരു വ്യക്തിയുടെ നമ്മുടെ പ്രശംസ എന്നുള്ളത്. വീണ്ടും നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ആ അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗം, 12 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ, ഈ ഭാഗത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചില ഫ്രെയിം വർക്കുകൾ അതിന് നമ്മൾ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു ആശയം നമുക്ക് കിട്ടും. അവിടെ വില്യം ആർ ന്യൂവെൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഈ ഭാഗത്തെ കേന്ദ്രീകരിച്ച് നൽകിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇപ്പോൾ നമുക്കത് സ്ലൈഡിൽ നമുക്ക് കാണാവുന്നത്. അവിടെ പറയപ്പെടുന്നതായ ചില കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന്, 2 വ്യക്തികളെ അവിടെ പരിചയപ്പെടുത്തുന്നു, 2 പ്രവൃത്തികളെ പരിചയപ്പെടുത്തുന്നു, 2 ഫലങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, 2 വാഴ്ച നമുക്ക് കാണാൻ സാധിക്കും, 2
വിപരീത അനുഭവങ്ങളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് 5:12-21 ഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് വ്യക്തികൾ, രണ്ട് പ്രവൃത്തികൾ, രണ്ട് ഫലങ്ങൾ, രണ്ട് വാഴ്ച, രണ്ട് വിപരീതാനുഭവങ്ങൾ. എന്താണ് പൗലോസ് ഇവിടെ പറയുന്ന രണ്ട് വ്യക്തികൾ? ഒന്ന് ആദാം, രണ്ട് ക്രിസ്തു. ഈ ഭാഗത്ത് പൗലോസ് പരിചയപ്പെടുത്തുന്ന, ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് വ്യക്തികളാണ്, ഒന്ന് ആദാം, മറ്റൊന്ന് ക്രിസ്തു. ഇനി ഈ രണ്ട് പേരിലുമുള്ള അതിൻ്റെ ചില രണ്ട് പ്രവൃത്തികളെയാണ് അടുത്തതായിട്ട് പറയുന്നത്. രണ്ട് പ്രവൃത്തികൾ എന്നുള്ളത് ആദാമിലൂടെ സംഭവിച്ച പ്രവൃത്തിയും ക്രിസ്തുവിലൂടെ സംഭവിച്ച പ്രവൃത്തിയുമാണ് ഈ രണ്ട് പ്രവൃത്തികൾ. ആദാമിലൂടെ സംഭവിച്ചത് എന്താണ്? ലംഘനം, ഏക ലംഘനമാണ് ആദാമിലൂടെ സംഭവിച്ചത്. അപ്പോൾ രണ്ട് പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രവൃത്തി ഏക ലംഘനം. ആരാണത് ചെയ്തത്? ആദാമാണ് അത് ചെയ്തത്. നമ്മൾ 12, 15, 17, 18, 19 ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദാമിൻ്റെ ഏക ലംഘനത്തെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാക്യങ്ങൾ 12, 15, 17, 18, 19 18-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. അത് ഏക നീതീകരണ പ്രവൃത്തിയാണ് ക്രിസ്തു ചെയ്തത്. അതായത് അവൻ്റെ പ്രവൃത്തി എന്നുള്ളത് നീതീകരണ പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. 18-ാം വാക്യത്തിൽ അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പോൾ ആദാമിൻ്റെ പ്രവൃത്തി എന്നുള്ളത് അല്ലേ ആ ഏക ലംഘനം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി എന്നുള്ളത് ഏക നീതീകരണം. ഈ രണ്ട് പ്രവൃത്തികളെ പൗലോസ് അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്നു. ഏകനീതി, ഏതാണ് ആ ഏക നീതീകരണ പ്രവൃത്തി എന്നുള്ളത്? ക്രൂശിൽ അവൻ നിർവഹിച്ചതാണ് ആ ഏക നീതീകരണ പ്രവൃത്തി. അടുത്തതായിട്ട് രണ്ട് ഫലങ്ങളെയാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. രണ്ട് ഫലങ്ങൾ എന്നുള്ളത്, ഒന്നാമത്തെ ഫലം മരണം, അല്ലെങ്കിൽ ശിക്ഷാവിധി, അല്ലെങ്കിൽ പാപം, ഇതൊക്കെയാണ് ആദാമിലൂടെ സംഭവിച്ചതായ, അവൻ്റെ പ്രവൃത്തിയിലൂടെ സംഭവിച്ചതിൻ്റെ, അവൻ്റെ പ്രവൃത്തിയുടെ എല്ലാം ഫലം എന്നുള്ളത്. അപ്പോൾ രണ്ട് ഫലങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഫലം ആദാമിൻ്റെ പ്രവൃത്തിയിലൂടെ ഉണ്ടായ ഫലമാണ്. എന്താണ് അതിൻ്റെ ഫലം? മരണം, വാക്യം 15. ശിക്ഷാവിധി, വാക്യം 16-18. പാപം, വാക്യം 12-19. അപ്പോൾ ആദാമിൻ്റെ ഏക ലംഘനത്തിൻ്റെ ഫലം എന്നുള്ളത് മരണം വന്നു, ശിക്ഷാവിധി വന്നു, പാപം വന്നു. അതാണ് ആദാമിൻ്റെ പ്രവൃത്തിയുടെ ഫലം. രണ്ടാമത്തത് എന്നുള്ളത് ക്രിസ്തുവിനാൽ ഉണ്ടായ പ്രവൃത്തിയുടെ ഫലമാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ ഫലം? ജീവൻ വന്നു, വാക്യം 17. നീതീകരണം സംഭവിച്ചു, വാക്യം 18. നിത്യജീവനായി ഉള്ള ഒരു വാഴ്ച വന്നു, വാക്യം 21. അപ്പോൾ ആദാമിലൂടെ മരണം വന്നപ്പോൾ ക്രിസ്തുവിലൂടെ ജീവൻ വന്നു. ആദാമിലൂടെ ശിക്ഷാവിധി വന്നപ്പോൾ ക്രിസ്തുവിലൂടെ നീതീകരണം ഉണ്ടായി. ആദാമിലൂടെ പാപം വന്നപ്പോൾ ക്രിസ്തുവിലൂടെ നിത്യജീവന് വേണ്ടിയിട്ടുള്ള വാഴ്ച വന്നു. രണ്ട് ഫലങ്ങൾ, ഒന്ന് ആദാമിനാൽ കടന്നു വന്നതും മറ്റൊന്ന് ക്രിസ്തുവിനാൽ കടന്നു വന്നതും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾക്ക് കാണാവുന്ന, ദർശിക്കാവുന്ന രണ്ട് വ്യക്തികൾ, രണ്ട് പ്രവൃത്തികൾ, രണ്ട് ഫലങ്ങൾ, അടുത്തത് രണ്ട് വാഴ്ചകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഒന്ന് 17-ാം വാക്യത്തിലും മറ്റൊന്ന് 21-ാം വാക്യത്തിലും ആണ് ഉള്ളത്. ഒന്ന് പാപത്തിൻ്റെ വാഴ്ച. പാപം, അത് മരണത്താൽ വാഴുന്നു. മറ്റൊന്ന് കൃപ, അത് നീതീകരണം മൂലം വാഴുന്നു. ഈ രണ്ട് വാഴ്ചകളെ
നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാപം മരണത്താൽ വാഴുന്നു, കൃപ നീതീകരണം മൂലം വാഴുന്നു. ആദാമിലൂടെ പാപം വന്നു, ക്രിസ്തുവിലൂടെ കൃപ വന്നു. ഇനി അടുത്തതായിട്ട് അവസാനമായി നമ്മൾ കാണുന്ന രണ്ട് വിപരീത അനുഭവങ്ങൾ ആണ് അതിന്റെ തുടർ അത് പൗലോസ് അവിടെ കാണിക്കുന്നത്. ഒന്ന്, ആദാമിലൂടെ എന്ത് സംഭവിച്ചു, പാപത്തിലൂടെ എന്ത് സംഭവിച്ചു? നാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, നാം മരണത്തിന്റെ അടിമകളായി. ആദാം മൂലം നാം ഇപ്രകാരം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും മരണത്തിന്റെ അടിമകളാവുകയും നാം ചെയ്തു. അതൊരു അനുഭവമാണ്, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മരണത്തിന്റെ അടിമകളായി മനുഷ്യർ മാറുന്ന ഒരു അവസ്ഥ ആദാം മൂലം. ഇനി ഈ അവസ്ഥയുടെ ഈ അനുഭവത്തിന്റെ വിപരീതമായ ഒരു അനുഭവമുണ്ട്, നീതീകരിക്കപ്പെടുന്ന അവസ്ഥ മനുഷ്യർ, ജീവനിൽ വാഴുന്നവർ. അത് ആരു മൂലം വന്നു? ക്രിസ്തു മൂലം വന്നു. അപ്പോൾ രണ്ട് വിപരീതമായ അനുഭവം, ഒന്ന് ശിക്ഷയ്ക്ക് വിധേയപ്പെടുന്ന മരണത്തിന്റെ അടിമകളായി തീരുന്ന ഒരു അനുഭവവും, മറ്റൊന്ന് നീതീകരിക്കപ്പെട്ട ജീവനിൽ വാഴുന്ന അനുഭവം. അങ്ങനെ ചില താരതമ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് വ്യക്തികൾ, രണ്ട് പ്രവൃത്തികൾ, രണ്ട് ഫലങ്ങൾ, രണ്ട് വാഴ്ച, രണ്ട് വിപരീത അനുഭവങ്ങൾ നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് തന്നെ ദർശിക്കാവുന്ന മറ്റൊന്നാണ്, ആദാമിന്റെ പാപകർമ്മം മനുഷ്യവർഗത്തെ എങ്ങനെ സ്വാധീനിച്ചു അല്ലെ? ആദാം പാപം ചെയ്തത് നമ്മളുടെ ഈ മനുഷ്യവർഗത്തെ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ എങ്ങനെയാണ് അത് സ്വാധീനിച്ചത് എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ വന്നു. അപ്പോ ആദാമിന്റെ ആ പാപ പ്രവൃത്തിയുടെ അത് മനുഷ്യനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന്, പാപം ലോകത്തിൽ വന്നു. രണ്ട്, അതേ വാക്യത്തിൽ തന്നെ മരണം ലോകത്തിൽ വന്നു. പിന്നെ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഏക ലംഘനത്താൽ അനേകർ മരിച്ചു. അപ്പോ അനേകരുടെ മരണത്തിന് അത് കാരണമായി. 4-ാമത്തേത്, ഏകന്റെ പാപത്താൽ ശിക്ഷാവിധിയുടെ പ്രഖ്യാപനം ഉണ്ടായി. 16-ാം വാക്യത്തിൽ ശിക്ഷാവിധിയുടെ പ്രഖ്യാപനം. 17-ാം വാക്യത്തിൽ മരണം വാണു. 18-ാം വാക്യത്തിൽ ശിക്ഷാവിധി വന്നു. 19-ാം വാക്യത്തിൽ നാം പാപികളായി. ഇത്രയേ ഉള്ളൂ, ആദാം ചെയ്ത പാപം മനുഷ്യവർഗത്തെ മുഴുവൻ ബാധിച്ചു. പാപം ലോകത്തിലേക്ക് കടന്നു വന്നു, മരണം ലോകത്തിലേക്ക് കടന്നു വന്നു, അനേകർ അതുമൂലം മരിച്ചു, ശിക്ഷാവിധിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായി, മരണം അതിൻ്റെ വാഴ്ച തുടങ്ങി, ശിക്ഷാവിധിയിലേക്ക് എല്ലാ മനുഷ്യരും തള്ളപ്പെട്ടു, നാം ഒക്കെയും പാപികളായി തീർന്നു. അവൻ്റെ അനുസരണക്കേടിന് നാം എല്ലാവരും പാപികളായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥയിലാണ് ദൈവം ആദാമിലൂടെ മനുഷ്യവർഗം ഈ ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടത്. നമ്മളുടെ അവസ്ഥ എന്നുള്ളത് ശരിക്കും നമ്മൾ നീതീകരണത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് നാം നമ്മളുടെ അതിന് മുൻപുള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നാം എത്ര ഭാഗ്യമുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ നമ്മളുടെ ചിത്രം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നാം ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപുള്ള, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരവസ്ഥ, നമ്മുടെ അവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ കൃത്യമായി ഈ 5-ാം അധ്യായത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് പറയാം. 6-ാം വാക്യത്തിൽ നാം ബലഹീനരായിരിക്കുന്നു. നാം ബലഹീനരാണ്, ബലഹീനതയാണ് നമുക്കുള്ളത്. നാം ബലഹീനരായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു നീതീകരണത്തിന് മുൻപ്? നാം ബലഹീനരായിരുന്നു. 2, അതേ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നാം എങ്ങനെയായിരുന്നു? അഭക്തരായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട്, അഭക്തർക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചത്. അപ്പോൾ 1, നാം ബലഹീനർ. 2, നാം അഭക്തർ.
എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നാം എങ്ങനെയായിരുന്നു? നാം പാപികളായിരുന്നു, അധർമ്മികളായിരുന്നു, ശരിയായിട്ടൊന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരായിരുന്നു. പാപികളായിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നാലാമത്തത് പത്താം വാക്യത്തിൽ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ശത്രുതയായിരുന്നു, നാമും ദൈവവും തമ്മിൽ എന്ത് ചെയ്താൽ യോജിക്കില്ലായിരുന്നു. ആ വൈരുദ്ധ്യതയുടെ നടുവിലാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്, നാം ശത്രുക്കളായിരുന്നു. പന്ത്രണ്ടാം വാക്യത്തിൽ, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരിക്കണം. എല്ലാവരും മരിച്ചവരായിരുന്നു, മരണം സകല മനുഷ്യരിലും പരന്നു, മരിച്ചവരായിരുന്നു. അതേ വാക്യത്തിൽ നാം കുറവുള്ളവരായിരുന്നു, എല്ലാവരും പാപം ചെയ്തു കുറവുള്ളവരായിരുന്നു. പതിനെട്ടാം വാക്യത്തിൽ നാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു, ഏകലംഘനത്താൽ എല്ലാവർക്കും ശിക്ഷാവിധി വന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ അവസ്ഥ എന്നുള്ളത് തീർത്തും ഒരു ആശയ്ക്കും നമുക്ക് വകയുണ്ടായിരുന്നില്ല. ബലഹീനത, അഭക്തി, പാപം, ശത്രുത, മരണം, കുറവുകളുള്ളവർ, ശിക്ഷാവിധി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അധീനതയിൽ കിടന്നിരുന്ന നമ്മെ ഒരു ദിവസം അവന് നമ്മോട് കരുണ തോന്നിയിട്ട് അവൻ നമ്മെ വിളിച്ചു, അവൻ നമ്മെ സ്പർശിച്ചു, ആ നീതീകരണത്തിലേക്ക് അവൻ നമ്മെ നയിച്ചു, അവൻ സൗജന്യമായി ഈ ദാനങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പകർന്നു. മഹത്വപ്പെടുത്താനില്ലേ, സ്തുതിക്കാനില്ലേ, എന്തിനാണ് പ്രശംസിക്കാനുള്ളത്? വിനയപ്പെടാനില്ലേ? നമുക്ക് അവൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ മടക്കാം. ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്കാണ് ദൈവമേ നീ ഞങ്ങളെ വിളിച്ചത്. പലപ്പോഴും ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ, ഞങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ പരാതികളാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ തിങ്ങി നിൽക്കുന്നത്. ഉയരങ്ങളിൽ ഇരിക്കുന്നവരെ നോക്കുമ്പോൾ എനിക്കതില്ലല്ലോ എന്ന പരിഭവം, എനിക്ക് അങ്ങനെയാകാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിചാരം. എന്നാൽ കർത്താവേ, നീ ഇപ്പോൾ ഞങ്ങളെ നിർത്തിയിട്ടുള്ളത് എത്ര ശ്രേഷ്ഠമായ ഒരവസ്ഥയിലാണ് നീ ഞങ്ങളെ നിർത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഒന്നിനും കൊള്ളരുതാത്ത, ഒന്നിനും യോഗ്യരല്ലാത്ത, അഭക്തരായ, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ഞങ്ങളുടെ ശിക്ഷയും ശിക്ഷാവിധിയും മാറ്റി നീതീകരണത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. ഞങ്ങൾക്ക് ലഭിച്ച കൃപ, ഞങ്ങൾക്ക് ലഭിച്ച നിന്റെ ദാനം, ഞങ്ങൾക്ക് സൗജന്യമായി നീ തന്നത്, അതിനുവേണ്ടി നീ കൊടുത്ത വില വലുതായിരുന്നു. കർത്താവ്, ഈ ആഴ്ചകളിലൊക്കെ, ഈ ദിവസങ്ങളിലെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ നീ സഹിച്ച കഷ്ടതകളെ ഞങ്ങൾ സ്മരിക്കുമ്പോൾ, കർത്താവെ നീ ഞങ്ങളെ എത്ര വിലയുള്ളവരായിട്ടാണ് കണക്കാക്കിയത് എന്ന് ആ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ നീ ഞങ്ങളെ സഹായിക്കണം എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കെട്ടിപ്പടക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ തന്ന നല്ല ദാനത്തിനായി സ്തോത്രം. കർത്താവെ, വിശ്വാസത്താൽ അതിലേക്ക് പ്രവേശിപ്പാൻ നീ ഞങ്ങൾക്കും കൃപയൊരുക്കി, വഴിയൊരുക്കി. നന്ദി കർത്താവെ. ദൈവമേ, ഇന്ന് കടന്നു വന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും എൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെ നീ പണിയണമേ. നിന്റെ വചനത്തോടുള്ള ആഴമായ സ്നേഹവും നിന്നോടുള്ള ആഴമായ സ്നേഹവും വർദ്ധിപ്പിച്ച് കർത്താവെ, ദൈവമേ, ഒരു നല്ല വിശ്വാസ ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.